പ്രധാനപ്പെട്ട കാര്യം പി ജെ കുര്യൻ ശ്രമിക്കുന്നത് സി ജെ നന്ദകുമാറിനെ കൂട്ടിച്ചേർത്ത് ആന്റണിക്കെതിരെയും തനിക്കെതിരെയും ഗൂഢാലോചന നടത്താനാണ് ഗൂഢാലോചനയ്ക്കാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെയുള്ള ആ ആക്ഷേപത്തിൽ, അതായത് കരുണാകരനെ ചരക്കേസിൽ പുറത്താക്കിയത്, അത് കഴിഞ്ഞ് ആന്റണിയെ വഴിയിൽ വെച്ച് ഇറക്കി വിട്ടത്, ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം നഷ്ടമാക്കിയതിൽ ഈ പി ജെ കുര്യൻ അടക്കം ഉണ്ടെന്നാണ് പറയുന്നത്. ജേക്കബ് ജോർജ് പറഞ്ഞു. പി ജെ തോമസ് എന്ന് പറയുന്നത് ഉയർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ആയിരുന്നയാളാണ്, സി വി സി ആകേണ്ടയാളായിരുന്നു, പക്ഷേ അദ്ദേഹത്തിനാകാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് നമ്മുടെ റിപ്പബ്ലിക് ടി വി അദ്ദേഹം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ദ ടൈൻറ്റഡ് സി വി സി അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നു. പി ജെ തോമസും ഈ ആന്റണി, എ കെ ആന്റണിയും എല്ലാം ഒരു കുടുംബക്കാരാണ്, അടുത്ത ബന്ധുക്കളാണ് എന്ന കാര്യം ഒരു നികേഷിന് അറിയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു വസ്തുതയാണ്. പക്ഷെ എനിക്കറിയാം പി ജെ തോമസ് കേരളം കണ്ട ഏറ്റവും നിർമ്മലനായ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. അത് ഭയങ്കര കഥയാണ്, എനിക്ക് ആ കഥകൾ മുഴുക്കി അറിയാം. അത് ഞാൻ എഴുതിയിട്ടില്ല, എഴുതാൻ ഇരിക്കുന്നേ ഉള്ളൂ. അദ്ദേഹം പാമോലിൻ കേസ് അതിലൊക്കെ ഉൾപ്പെട്ടത്, അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് സി ബി സി സ്ഥലം പോയത്, അതിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുവന്നത് ഭയങ്കര റിപ്പബ്ലിക് ടിവിയിലാണ്, ടൈംസ് നൗ ആണ് അർണബ് ഗോസ്വാമിയുടെ. അതെ, ടൈംസ് നൗ ആണ്. അന്ന് ടൈംസ് നൗ ആണ് ടൈൻറ്റഡ് സി ബി സി എന്ന് പറഞ്ഞു ഓർക്കട്ടെ. എന്റെ ഹൃദയം നടുങ്ങിയിട്ടുണ്ട് അന്ന് അത് കേട്ടിട്ട്. കാരണം ഒരിക്കലും ഒരു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാത്ത ആളാണ് പി ജെ തോമസ്. അതിന്റെ അകത്ത് ജെയിംസ് ജോസഫ് അന്ന് സി എ ജി ആയിരുന്ന ഒരു കഥാപാത്രമാണ്. ജെയിംസ് ജോസഫ് എന്നോട് ഇതിന്റെ കഥകൾ മുഴുക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു വലിയ സ്റ്റോറിയാണ്, വേറൊരു സ്റ്റോറിയാണ്. ഇപ്പൊ പറയുന്ന പി ജെ കുര്യൻ സാറ് എന്റെ അധ്യാപകനാണ്. അദ്ദേഹം എക്കാലത്തും ആന്റണിയോടൊപ്പമായിരുന്നു. ബാക്കി അതേക്കുറിച്ച് കൂട്ടുകെട്ടൊന്നും അറിയത്തില്ല. ഞാൻ അതിന്റെ ഒരു സാഹചര്യ തെളിവ് ഇത് മാത്രമാണ്. അവർ തമ്മിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പോലുമുള്ള നിലപാടെടുക്കുന്നതിന് ആന്റണിക്ക് കൂട്ടു നിന്നു കുര്യൻ സാർ. അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കും, അത് കാര്യം വേറെ. എങ്കിലും ഞാനത് പറയാതിരിക്കാൻ വയ്യ. കുറെ അധികം കാര്യങ്ങൾ പുറത്തു വരുമോ ഈ ഒരു സംഘടനത്തിൽ? അതിനകത്ത് ഒത്തിരി കഥകളുണ്ട്. പി ജെ കുര്യൻ സാറ് വാ തുറന്നാൽ തീർച്ചയായിട്ടും കുര്യൻ സാറിന്റെ കയ്യിൽ ഒത്തിരി വിവരങ്ങൾ ഉണ്ടാവും. അദ്ദേഹം സാക്ഷിയായിട്ട് നിന്നാൽ പോലും പല കഥകളും പുറത്തു വരും. എനിക്ക് നന്ദകുമാറിന്റെ കാര്യം അറിയത്തില്ല. സൂര്യനെല്ലിയിലെ അനിൽ ആന്റണി പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ അതൊക്കെ പ്രതികരിക്കേണ്ടി വരില്ലേ? ഓ അതെ, അല്ലെ അല്ല, അത് അന്നേ ഞാൻ അന്വേഷിച്ചതാണ്. ഞാൻ ഇന്ത്യയെ കൂടി ഒരു പലവട്ടം എഴുതിയതാണ്. ഞാൻ നേരത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ തെളിവ് നിരത്തി എന്നോട് ഒരു 1.5 മണിക്കൂർ എന്ന് സംസാരിച്ചാണ്. അന്ന് സിബി മാത്യൂസ് ഉയർന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹവും അദ്ദേഹം വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹവും ഞാനുമായിട്ട് സംസാരിച്ചതാണ്. അദ്ദേഹത്തിനോട് എന്റെ വിശദാംശങ്ങൾ പറഞ്ഞതാണ്. അല്ല, കേരള പോലീസ് തന്നെ, നായനാരുടെ കാലത്തെ കേരള പോലീസ് തന്നെ പി ജെ കുര്യൻ സാറിന്റെ കുറ്റവിമുക്തനായിരുന്നു, ആക്കിയിരുന്നു. പിന്നെ നമ്മുടെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, അദ്ദേഹവും ഈ പി ജെ കുര്യൻ സാറിന്റെ കൂടെ നിന്നു. ഒരു പക്ഷേ അത് പേഴ്സണൽ ബന്ധം കൊണ്ടായിരിക്കാം, സൗഹൃദം കൊണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെ നിന്നു എന്നുള്ളത് സത്യമായി ചരിത്രമായി അവശേഷിക്കുകയും ചെയ്യും. നന്ദി ജേക്കബ് ജോർജ്.